നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മുളക് ഭജി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് നല്ല വൃത്തിയാക്കി കഴുകി വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. അപ്പം എരിവില്ലാത്ത മുളക് നോക്കി നിങ്ങൾ എടുക്കണം ഭജിക്ക്. അതല്ല, എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ചൂടുവെള്ളത്തിലൊന്നിട്ട് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ എരിവ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. എന്നിട്ട് ആ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് നന്നായിട്ട് വെള്ളം കളഞ്ഞ് തുടച്ച് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ദണ്ട കടല മാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു സ്പൂണ്. കുറച്ച് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്, പെരിഞ്ചീരക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഉപ്പ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ചക്കലിച്ച വേഗം വെള്ളം ഒഴിച്ച് ഇതൊരു കട്ടിയായിട്ടൊരു ബാറ്ററായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരു സ്പൂണ് മുക്കി നോക്കുമ്പോൾ കണ്ടോ, ആ സ്പൂണെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നു. ഇതാണ് മാവിൻ്റെ പരുവം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് മുക്കി പൊരിക്കാനായിട്ട്. അങ്ങനെ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഭജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. കൂട്ടത്തിൽ ഞാൻ കുറച്ച് മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഒരു ശക്കലം വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളിങ്ങനെ തട്ടുകടയിൽ കിട്ടുന്ന അതേപോലെ കുറച്ച് കട്ടി കുറച്ച് ലൈറ്റായിട്ട് മുളക് ചമ്മന്തിയും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളി സ്വാദാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക് യു.